സൗത്ത് കൊറിയൻ സംഗീതജ്ഞനും നടനുമായിരുന്ന ജാക്കിം ഇസ്ലാമിന്റെ വെളിച്ചത്തിലേക്ക് കടന്നുവന്ന സംഭവമാണ് ഇപ്പോൾ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ദാവൂദ് കിം എന്നാണ് അദ്ദേഹം സ്വീകരിച്ച പുതിയ പേര്. തന്റെ പ്രമോഷൻ ആവശ്യങ്ങൾക്കായുള്ള ഇന്തോനേഷ്യൻ യാത്രയിൽ ആണ് ഇസ്ലാമിനെ കുറിച്ച് ദാവൂദ് കിം കൂടുതൽ അറിയുന്നത്. മാധ്യമങ്ങളും മുസ്ലിം വിരോധികളും പ്രചരിപ്പിക്കുന്നത് പോലെ ഇസ്ലാം ഒരു അരാജകത്വത്തിന്റെ മതമാണ് എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ സമയത്താണ് ആദ്യമായി അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുന്നത്. ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ ഒരുപാട് പേറി നടന്ന ദാവൂദ് ഇന്തോനേഷ്യയിലേക്ക് പോയതിനു ശേഷമാണ് ഇസ്ലാമിനെ കുറിച്ചുള്ള പഠനം തുടങ്ങിയത്. ഇസ്ലാമിനെ കുറിച്ച് അറിയാനും അന്വേഷിക്കാനും കാരണമായത് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ്: ചൂടുകാലത്ത് പോലും മുഖം മറച്ചു നടക്കുന്ന മുസ്ലിം സ്ത്രീകളെ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, അവർ എന്തുകൊണ്ടാണ് ഇത്രയും അർപ്പണബോധത്തോടെ എന്നും ഹിജാബ് ധരിച്ച് ഇങ്ങനെ ജീവിക്കുന്നതെന്ന്. ഒരു സ്ത്രീയോട് ഞാൻ ആ കാര്യം ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഇസ്ലാം എന്നെ സംരക്ഷിക്കുന്നുണ്ടെന്നായിരുന്നു ആ സ്ത്രീയുടെ മറുപടി. മറുപടി കേട്ട് അത്ഭുതം കൂറിയ ദാവൂദ് അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. ഇസ്ലാമിനെ കുറിച്ച് അറിയും തോറും ദാവൂദ് കിമ്മിന് ആശ്ചര്യവും ഏറി വന്നു. ഇസ്ലാം സ്ത്രീകളെ വിലപിടിപ്പുള്ള രത്നങ്ങൾക്ക് തുല്യമായി കണക്കാക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. തിരികെ വീട്ടിലെത്തിയ ദാവൂദ് ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുകയും തുടർന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ചെയ്തു. ഇസ്ലാം പഠിക്കാൻ അദ്ദേഹം അതിനെ ഉപാധിയാക്കി. ഇന്ന് ആ ചാനലിന് 2 മില്യണ് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇസ്ലാമിനെ കുറിച്ച് വീണ്ടും ദാവൂദ് പഠിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം ഒരുപാട് മുസ്ലിമീങ്ങളെ പരിചയപ്പെട്ടു, അവരോടൊക്കെ സംസാരിച്ചു. വാർത്താമാധ്യമങ്ങളിൽ കണ്ട ഇസ്ലാമല്ല യഥാർത്ഥ ഇസ്ലാം എന്ന് പിന്നീട് അദ്ദേഹം മനസ്സിലാക്കി. ഇസ്ലാമിന്റെ സൗന്ദര്യം കണ്ടറിഞ്ഞ അദ്ദേഹം 9 മാസങ്ങൾക്ക് മുൻപ് പരിശുദ്ധമായ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി. ഇപ്പോൾ ഇസ്ലാമികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോകളാണ് അദ്ദേഹം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. മുസ്ലിം ആയതോടെ കൂട്ടുകാരിൽ പലരോടും യഥാർത്ഥ ഇസ്ലാമിക രീതികളെ കുറിച്ച് കിം പറയുകയുണ്ടായി. അതോടെ ഇസ്ലാമിനെ കുറിച്ചുള്ള അവരുടെ മുൻധാരണകളൊക്കെ തകർന്നു വീണു. എനിക്കും ഇതുപോലെ തെറ്റിദ്ധാരണകളായിരുന്നു ഇസ്ലാമിനെ കുറിച്ച് ഉണ്ടായിരുന്നതെന്നും അടുത്തറിഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ പ്രകാശം എനിക്ക് അനുഭവിക്കാനായി എന്നും കിം പറയുന്നു. മുസ്ലിം ആയതിനു ശേഷം നിനക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്നും നിന്റെ മുഖം വല്ലാതെ തിളങ്ങുന്നുണ്ടെന്നും കൂട്ടുകാരൻ കിമ്മിനോട് പറയുന്ന വീഡിയോയും പുറത്തിറങ്ങിയിരുന്നു. ഇപ്പോൾ ദാവൂദ് കിം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒട്ടേറെ ആളുകൾ അത് കാണുന്നുണ്ട്. ഇസ്ലാമിനെ പഠിച്ച ശേഷം ഇസ്ലാമിനെ പുൽകിയ ദാവൂദ് കിമ്മിനെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പല കൂട്ടുകാരും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആരാധകരും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയാണ്. അല്ലാഹു തആല നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ.